ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്ന ബോബ ടീ അല്ലെങ്കിൽ ബബിൾ ടീ ആണ്. ഇന്ന് മൂന്ന് ടൈപ്പ് ഓഫ് ബോബ ടീ അല്ലെങ്കിൽ ഷേക്ക് ആണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. 110 rupees ഗ്രീൻ ആപ്പിളും 130 rupees വരുന്ന ടെൻഡർ കോക്കനട്ടും കാരമൽ കോഫി ഷേക്ക്. സൊമാറ്റോയുടെ ഒരു പ്രൊമോഷൻ കോഡ് കിട്ടിയോണ്ട് മൂന്നെണ്ണം ഓർഡർ ചെയ്ത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടും 309 rupees ആട്ടോ. ആദ്യം തന്നെ ഇവരുടെ കണ്ടെയ്നർ ഒക്കെ നല്ല അടിപൊളിയാട്ടോ. നമുക്ക് അടച്ചു വെച്ചിട്ട് എളുപ്പത്തിൽ ഷേക്ക് ചെയ്യുകയും ചെയ്യാം, അതേപോലെ തന്നെ സ്ട്രോ ഒന്ന് കുത്തി ഇറക്കണ്ട, അതിനൊക്കെ ഹോളും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം കൈ പോയത് ടെൻഡർ കോക്കനട്ട് ഷേക്കിലേക്കാണ്. ടേസ്റ്റ് വൈസ് വെച്ചാൽ മെയിൻലി ഒരു മിൽക്കിന്റെ ടേസ്റ്റ് ആയിരുന്നു മുമ്പിൽ നിന്നത്. അതിന്റെ കൂടെ തന്നെ ചെറുതായിട്ട് ഈ കോക്കനട്ടിന്റെ ടേസ്റ്റ് വന്നപ്പോ നല്ലൊരു സ്വീറ്റ് ആയ ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. ഈ ബോബയുടെ പീസസ് സ്ട്രോയിൽ വരുമ്പോ വലിക്കാൻ കുറച്ച് പാടാണ്, അപ്പൊ കുറച്ച് നേരങ്ങനെ വലിച്ചോണ്ടേ ഇരിക്കേണ്ട വരും. പിന്നെ കയ്യിൽ കിട്ടിയതാണ് കാരമൽ കോൾഡ് കോഫി ഷേക്ക്. സംഭവം കാണുമ്പോ നല്ല അടിപൊളി ചോക്ലേറ്റിന്റെ ഒക്കെ ലുക്ക് ആണ് കിട്ടുന്നത്. ടേസ്റ്റ് വൈസ് വെച്ചാൽ ഇതിനകത്ത് കോഫിയുടെ ടേസ്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അത്രയും ബെറ്റർ ആയ കോഫി ഒന്നല്ല കേട്ടോ, കുറച്ച് സ്വീറ്റ് ആയ കോഫിയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊരു ചോക്ലേറ്റ് മിൽക്ക് കഴിക്കുന്ന വൈബാണ് കിട്ടുന്നത്. ഏറ്റവും അവസാനം കയ്യിൽ കിട്ടിയതാണ് ഡിവൈൻ ഗ്രീൻ ആപ്പിൾ ടീ. ഇതിന്റെ പേര് തന്നെ മനസ്സിലാക്കാമല്ലോ, ഇത് മറ്റേ രണ്ടും പോലെ ഷെയ്ക്ക് അല്ലായിരുന്നു, കുറച്ചുകൂടെ ലിക്വിഡി ആയിട്ടുള്ള സാധനം. ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് പുളി ആയിരിക്കുന്ന പ്രതീക്ഷിച്ചത്, പക്ഷെ ഇതിനധികം പുളിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് സ്വീറ്റും കൂടുതൽ ലിക്വിഡി ആയതുകൊണ്ട് എനിക്ക് ഇതാണ് ഉള്ളയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ടേസ്റ്റ് അല്ലെങ്കിൽ മിൽക്കിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ടീ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മെയിൻ ജ്യൂസിന് മാത്രമാണോ അതേ ഇതിനകത്ത് ഇട്ടേക്കുന്ന ബോബയുടെ പീസസിനും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് തുറന്നു നോക്കിയിട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടിപ്പ് തരാം, ഇത് പകുതി എങ്കിലും കുടിച്ചു തീർക്കാതെ തുറക്കാൻ നോക്കല്ല, മൊത്തം താഴെ പോകും. എന്തായാലും സംഭവമൊക്കെ തുറന്ന ഒരു സ്പൂണിലേക്ക് ഈ ബോബ പീസസ് അങ്ങ് എടുത്തു. ഇതൊക്കെ നടന്നതിന്റെ കൂടെ തന്നെ ഞാൻ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കി, ഈ ബോബ എന്ന് പറഞ്ഞ സാധനം എന്താ. അപ്പൊ അറിഞ്ഞത് ടപ്പിയോക്ക സ്റ്റാർച്ച് ആണ്, അതായത് നമ്മുടെ കപ്പയുടെ സ്റ്റാർച്ച് ആണ്. കഴിക്കുമ്പോ പറയത്തേയില്ല കേട്ടോ, കപ്പയുടെ ടേസ്റ്റ് ഒന്നല്ല ഇതിന് കിട്ടുന്നത്. എന്തായാലും മൂന്ന് ജ്യൂസിൽ നിന്നുള്ള ബബിൾസ് ഒക്കെ കഴിച്ചു നോക്കി, എല്ലാത്തിനും സെയിം ടേസ്റ്റ് ആയിരുന്നു.